പ്രശാന്തിലേക്ക്. പ്രശാന്ത്, കണക്കുകൾ അങ്ങനെ ഉയരുകയാണ്. ചില ദിവസങ്ങളിൽ ചെറിയൊരു കുറവ് കാണിക്കുന്നുണ്ട്, ചില സംസ്ഥാനങ്ങളിൽ ചെറിയൊരു കുറവ് കാണിക്കുന്നുണ്ട് എന്നതിനപ്പുറത്ത് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. എങ്കിലും ഒരു ലോക്ക്ഡൗണിനെ കുറിച്ചൊന്നും ആലോചന ഇല്ല എന്നറിയുന്നത് തെല്ലൊരു ആശ്വാസമാണ്. പക്ഷേ മരണനിരക്കൊക്കെ കൂടുകയുമാണ്. എന്താണ് പൊതുവിലുള്ള വിലയിരുത്തൽ? പ്രധാനമന്ത്രിയുടെ യോഗമൊക്കെ നടക്കാനിരിക്കുകയാണ്. അബ്ദ്യോത്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന നിർമ്മാൺ ഭവന് മുന്നിലാണ്. എന്തായാലും രാജ്യശ്രദ്ധ ഒരിക്കൽ കൂടി ഈ ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഓരോ ദിവസത്തെയും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ വാർത്താസമ്മേളനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്ക് രാജ്യശ്രദ്ധ മാറിയിരിക്കുന്നു. എന്തായാലും ഈ ആരോഗ്യ മന്ത്രാലയത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിലയിരുത്തൽ യോഗങ്ങൾ തുടരുകയാണ്. ആരോഗ്യ മന്ത്രാലയം വിവിധ സംസ്ഥാനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസവും ഒരു മുന്നറിയിപ്പാണ് ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. കാരണം ഒമിക്രോൺ ചെറിയൊരു ജലദോഷമായി വന്നു പോകും എന്നതാണ് പലരുടെയും ധാരണ. അങ്ങനെ ചില നേതാക്കൾ പോലും പ്രസ്താവനകൾ നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അങ്ങനെയല്ല, വെറുമൊരു ജലദോഷം മാത്രമായി ഒമിക്രോണിനെ കാണരുത് എന്നുള്ള കർശനമായ താക്കീതാണ് ഇന്നലെ ആരോഗ്യ മന്ത്രാലയം വാർത്താസമ്മേളനത്തിൽ നൽകിയത്. ഒരുപക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയേക്കാം എന്ന് അങ്ങനെയൊരു സ്ഥിതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിച്ചാൽ മാത്രമേ ഈ മൂന്നാം തരംഗവും പിടിച്ചു നിർത്താൻ കഴിയൂ എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിലപാട്. പല രാജ്യങ്ങളിലും അത് കാണുന്നുണ്ട്. ഇന്ന് ജർമ്മനിയിലെ പ്രതിദിന കേസുകളൊക്കെ പരിശോധിക്കുമ്പോൾ 80,000 മുകളിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പല രാജ്യങ്ങളും ഇപ്പോൾ ഈ ഏതാണ്ട് 100,000 പ്രതിദിന കേസുകൾ എന്ന നിലയിലേക്ക് വരുന്നു. അതും ഇന്ത്യയുടെ അത്ര ജനസംഖ്യ ഇല്ലാത്ത രാജ്യങ്ങൾ. അതുകൊണ്ട് ഒമിക്രോൺ എത്ര വേഗത്തിലാണ് പടരുന്നത് എന്ന് ഈ രാജ്യങ്ങളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മന്ത്രാലയം ജാഗ്രത പാലിക്കാൻ പറയുന്നു. ഇന്നത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 1-2 ദിവസത്തെ കണക്കുകളിൽ ഒരു ആശങ്കയുണ്ടായിരുന്നു, ഒരു ആശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും കണക്കുകൾ കൂടുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ മുംബൈയിലെ കേസുകൾ വളരെയധികം താഴുന്ന ഒരു നിലയുണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ കേസുകൾ താഴോട്ട് പോകുന്നുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഈ മൂന്നാം തരംഗം നിയന്ത്രിക്കാൻ കഴിയുന്നതിൻ്റെ സൂചനയായിട്ട് പലരും കണ്ടു. ഇന്നലെ 195,000 ആകെ പ്രതിദിന കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ കണക്ക് നോക്കുമ്പോൾ ഏതാണ്ട് 230,000 മുകളിലേക്ക് പോവുകയാണ്. യഥാർത്ഥ കണക്കുകൾ 9 മണിയോടുകൂടി മാത്രമേ വരികയുള്ളൂ. മുംബൈയിലും അതുപോലെ മഹാരാഷ്ട്രയിലും കേസുകളുടെ എണ്ണം കൂടുന്ന കാഴ്ച തന്നെയാണ് ഇന്ന് കാണുന്നത്. 13,000-ലേക്കും 11,000-ലേക്കും ഒക്കെ മുംബൈയിലെ കേസുകൾ നേരത്തെ താഴ്ന്നിരുന്നു. ഇപ്പോൾ അത് 16,000 വീണ്ടും ഉയർന്നിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ആകെ കേസുകൾ 46,000 മുകളിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. ദില്ലിയിലാണെങ്കിൽ കേസുകൾ 27,000 എത്തി നിൽക്കുകയാണ്. ഏതാണ്ട് 19, 20, 21 എന്ന രീതിയിൽ 3-4 ദിവസം ഇങ്ങനെ നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ ദില്ലിയിലും കേസുകൾ പിടിച്ചു നിർത്താൻ കഴിയുന്നു എന്നുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ 27,000 കേസായി ഉയർന്നിരിക്കുന്നു. 40 മരണങ്ങൾ ഈ തലസ്ഥാന നഗരത്തിൽ സംഭവിച്ചിരിക്കുന്നു. നേരത്തെ രണ്ടാം തരംഗ സമയത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്ക് 28,000 ആയിരുന്നു ദില്ലിയിൽ. അപ്പോൾ ഏതാണ്ട് അതിനടുത്തേക്ക് ഈ മൂന്നാം തരംഗ സമയത്തുള്ള പ്രതിദിന കണക്കുകൾ എത്തിയിരിക്കുകയാണ്. പശ്ചിമബംഗാളിൽ ഇപ്പോഴും മൂന്നാം തരംഗം വളരെ ശക്തമായി തന്നെ കാണുകയാണ്. 1/3 ആൾക്കാർക്കെങ്കിലും പരിശോധിക്കുന്നതിൽ 1/3 ആൾക്കാർക്കെങ്കിലും ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിക്കുന്ന അവസ്ഥയാണ് പശ്ചിമബംഗാളിൽ ഉള്ളത്. ഇനി വലിയ രണ്ട് സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശും ബീഹാറിലുമൊക്കെ ഇപ്പോൾ ഈ മൂന്നാം തരംഗം ദൃശ്യമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉത്തർപ്രദേശിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനമാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ പിറ്റേന്നൊക്കെ 6,000-7,000 കേസുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 13,000 കേസായി ഉയർന്നിട്ടുണ്ട്. ബീഹാറിലാണെങ്കിൽ 6,000 കേസുകൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന ഈ രണ്ട് സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ മൂന്നാം തരംഗം അവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കേസുകളുടെ എണ്ണം ഈ 230,000 തന്നെ നിൽക്കണം എന്നില്ല. അതുകൊണ്ടാണ് ആരോഗ്യ മന്ത്രാലയം വളരെ ശക്തമായി ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയത്. രണ്ടാമത് മരണനിരക്ക് നോക്കിയാൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ 170 ഇന്നലെ ഉയർന്നിരിക്കുകയാണ്. കേരളം കഴിഞ്ഞ 3-4 ദിവസമായി പഴയ കണക്കുകൾ കൂടി നൽകുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഇപ്പോൾ അതിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ, അതിൽ 4/1 മരണങ്ങൾ തലസ്ഥാന നഗരമായ ദില്ലിയിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. 40 മരണങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് മരണസംഖ്യയും ഉയരുന്നുണ്ട്. ആശുപത്രികളിൽ എത്തുന്നവരുടെ സംഖ്യ തീർച്ചയായിട്ടും കുറവാണ് ഇപ്പോഴും പഴയ തരംഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ എന്നാൽ പോലും ജാഗ്രത കൈവിടാൻ പാടില്ല എന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ഇനിയും കേസുകളുടെ എണ്ണം കൂടിയാൽ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണം കൂടും. മാത്രമല്ല നിരവധി ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ഉണ്ട്. പല വിദേശ രാജ്യങ്ങളിലും അത് കാണുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധിക്കുകയും അവർക്ക് ആശുപത്രികളിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആശുപത്രികളിലേക്ക് പോകുന്നവരുടെ എണ്ണം പരമാവധി കുറയ്ക്കുക എന്നത് തന്നെയായിരിക്കണം പ്രധാന തന്ത്രം എന്ന നിർദ്ദേശമാണ് വിദഗ്ധർ നൽകിയിരിക്കുന്നത്. ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ അവലോകന യോഗം ചേരുന്നത്. 4:30 മുഖ്യമന്ത്രിമാരുമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ യോഗം ഇന്ന് വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഒരു ദേശീയ ലോക്ക്ഡൗൺ പരിഗണനയിലില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ വ്യക്തം.
ശക്തമാക്കുന്നത്. കാരണം രണ്ടാം തരംഗത്തിലും ദേശീയ ലോക്ക്ഡൗൺ മാറ്റി നിർത്തി പ്രാദേശികമായിട്ടുള്ള നിയന്ത്രണങ്ങളിലൂടെ അത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നു. വിമാന സർവീസുകൾ അങ്ങനെ തന്നെ തുടരട്ടെ, ട്രെയിൻ സർവീസുകളും തുടരട്ടെ, പക്ഷേ ഓരോ നഗരത്തിലെയും അവസ്ഥയനുസരിച്ച് അവിടുത്തെ സംസ്ഥാന സർക്കാരുകൾക്ക് പ്രാദേശികമായി ലോക്ക്ഡൗൺ വേണോ അതല്ലെങ്കിൽ ഭാഗികമായ അടച്ചിടൽ വേണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. പക്ഷേ സമ്പദ്ഘടനയെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലായിരിക്കണം എല്ലാ നിയന്ത്രണങ്ങളും എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്രം നൽകാൻ പോകുന്നത്. എന്തായാലും ഓരോ സംസ്ഥാനത്തെയും സ്ഥിതി സംബന്ധിച്ച് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വിശദമായ ഒരു വിലയിരുത്തൽ നടത്തിയിരുന്നു. അതിലും ഒരു പൂർണ്ണമായ അടച്ചിടൽ വേണ്ട എന്ന നിർദ്ദേശമാണ് നൽകിയത്. ജില്ലാ തലങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ വേണം എന്ന നിർദ്ദേശം പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ പോകാനാണ് സാധ്യത. അത്തരത്തിലൊരു നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകും. അതുകൊണ്ട് ഇത് എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു തരംഗമല്ല, വെറുതെ ഒരു ജലദോഷമായി വന്നു പോകില്ല എന്നുള്ള ശക്തമായ മുന്നറിയിപ്പിലേക്ക് ഇപ്പോൾ കേന്ദ്രം മാറുന്ന അവസ്ഥയാണുള്ളത്. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം.